ഐബിസ് പി എസ് സി ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഓഡിയോ വീഡിയോ ക്ലാസുകൾ നേരിട്ട് നിങ്ങളുടെ വാട്സപ്പ് വഴി ലഭ്യമാകുവാൻ 7907283607 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഐബിസ് പി എസ് സി ഓൺലൈൻ കോച്ചിങ്ങിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട കറന്റ് അഫയറുകൾ ചർച്ച ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇന്ന് കറന്റ് അഫയർ ക്ലാസ്സിൽ, ഇന്നത്തെ കറന്റ് അഫയർ ക്ലാസ്സിൽ നമുക്ക് ആദ്യമായി ചർച്ച ചെയ്യാനുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ചാണ്. ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആദ്യമായി ചർച്ച ചെയ്യാനുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ കണക്ട് ചെയ്യുന്നത് മുംബൈയെയും അഹമ്മദാബാദിനെയും തമ്മിലാണ്. മുംബൈയെയും അഹമ്മദാബാദിനെയും തമ്മിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ കണക്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ കണക്ട് ചെയ്യുന്നത് മുംബൈയെയും അഹമ്മദാബാദിനെയുമാണ്. ഈ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ടിന്റെ നിർമ്മാണ പ്രക്രിയകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് 2017 സെപ്റ്റംബർ 14 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിൻസോ അബേയും ചേർന്നാണ്. ബുള്ളറ്റ് ട്രെയിനിന്റെ, ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് 2017 സെപ്റ്റംബർ 14 2017 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആബേയും ചേർന്നാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഈ ബുള്ളറ്റ് ട്രെയിൻ പരിപാടിയുടെ, ഇന്ത്യയിലെ ആദ്യത്തെ ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നത് ജപ്പാനാണ്. ജപ്പാൻ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസിന്റെ വേണ്ട ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുന്ന വിദേശ രാജ്യമാണ് ജപ്പാൻ. ജപ്പാനാണ് വേണ്ട സഹായങ്ങളെല്ലാം നൽകുന്നത്. ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ള തുകയാണ് 88,000 കോടി രൂപയാണ് 88,000 കോടി രൂപയാണ് ഈ പ്രോജക്റ്റിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് 88,000 രൂപയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പരിപാടി, ഇതിന്റെ നിർമ്മാണ പ്രക്രിയകളെല്ലാം അവസാനിപ്പിച്ച് പൂർത്തിയാക്കി ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2022 ഓഗസ്റ്റ് 15 ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബുള്ളറ്റ് ട്രെയിൻ സർവീസിന്റെ നിർമ്മാണ പ്രക്രിയകളെല്ലാം പൂർത്തീകരിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2022 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2022 ഓഗസ്റ്റ് 15 ഈ പദ്ധതിയുടെ, ഈ പ്രൊജക്ടിന്റെ പേര് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ എന്നാണ്. ഈ പദ്ധതിയുടെ പേര് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസിന്റെ, ബുള്ളറ്റ് ട്രെയിനിന്റെ ഈ പ്രൊജക്ടിന്റെ പേരാണ് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ. ഇനി ഇതിന്റെ സ്പീഡുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ നോക്കാം. ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മാക്സിമം സ്പീഡ് 350 കിലോമീറ്റർ പെർ അവർ ആണ്. ഈ ബുള്ളറ്റ് ട്രെയിനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മാക്സിമം സ്പീഡ് 350 കിലോമീറ്റർ പെർ അവർ ആണ്. എന്നാൽ ഇതിന്റെ ഓപ്പറേറ്റിംഗ് സ്പീഡ് 320 കിലോമീറ്റർ പെർ അവർ ആണ്. ഇത് രണ്ടും മാറിപ്പോകേണ്ട, ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ബുള്ളറ്റ് ട്രെയിനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മാക്സിമം സ്പീഡ് 350 കിലോമീറ്റർ പെർ അവറും എന്നാൽ ഇതിന്റെ ഓപ്പറേറ്റിംഗ് മാക്സിമം സ്പീഡ് 320 കിലോമീറ്റർ പെർ അവറുമാണ്. നമുക്ക് ഈ ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കാം. ഇത് കണക്ട് ചെയ്യുന്നത് മുംബൈയെയും അഹമ്മദാബാദിനെയും തമ്മിലാണ്. ഇതിന്റെ നിർമ്മാണ പ്രക്രിയകളുടെ, പ്രൊജക്ടിന്റെ നിർമ്മാണ പ്രക്രിയകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് 2017 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആബേയും ചേർന്നാണ്. ഇതിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന വിദേശ രാജ്യമാണ് ജപ്പാൻ. ഇതിന് അനുവദിച്ചിട്ടുള്ള തുകയാണ് 88,000 കോടി. ഇത് നിർമ്മാണ പ്രക്രിയകളെല്ലാം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് 2022 ഓഗസ്റ്റ് 15 ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ പ്രൊജക്ടിന്റെ പേരാണ് മുംബൈ അഹമ്മദാബാദ്
ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ എന്നത്. ഇതിന്റെ മാക്സിമം ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്പീഡ് 350 km/h, ഇതിന്റെ ഓപ്പറേറ്റിംഗ് സ്പീഡ് 320 km/h. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് സർദാർ സരോവർ ഡാമിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ ഡാം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ നർമ്മദാ നദിയിൽ ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് ഈ സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിൽ നർമ്മദാ നദിക്ക് കുറുകെയാണ് സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ സർദാർ സരോവർ ഡാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. രണ്ടായിരത്തി പതിനേഴാം തീയതിയാണ് സർദാർ സരോവർ ഡാമിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ ഡാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് ഇന്ത്യയിലുള്ള സർദാർ സരോവർ ഡാം. ലോകത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏതാണെന്നറിയോ? അത് നമ്മുടെ അമേരിക്കയിലുള്ള ഗ്രാൻഡ് കൗലി ഡാമാണ്. അമേരിക്കയിലുള്ള ഗ്രാൻഡ് കൗലി ഡാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം. എന്നാൽ രണ്ടാം സ്ഥാനമുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഇന്ത്യയിലുള്ള സർദാർ സരോവർ ഡാമാണ്. ഈ സർദാർ സരോവർ ഡാമിന്റെ നിർമ്മാണ പ്രക്രിയകൾക്കുള്ള തറക്കല്ലിട്ടത് 1961 ജവഹർലാൽ നെഹ്റുവാണ്. നിർമ്മാണ പ്രക്രിയകൾക്കുള്ള തറക്കല്ലിട്ടത് 1961 ജവഹർലാൽ നെഹ്റുവാണ്. നമുക്ക് ഇതുവരെ പറഞ്ഞ പോയിന്റുകളെല്ലാം ഒന്നും കൂടെ പെട്ടെന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ ഡാം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ നർമ്മദാ നദിക്ക് കുറുകെയാണ്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് 2017 സെപ്റ്റംബർ 17 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ ഡാം. യു എസ് എയിലുള്ള ഗ്രാൻഡ് കൗലിയാണ്. സർദാർ സരോവർ ഡാമിന്റെ നിർമ്മാണ പ്രക്രിയകൾക്കുള്ള തറക്കല്ലിട്ടത് 1961 ജവഹർലാൽ നെഹ്റുവാണ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ചിനാനി നാഷ്ഡി ടണലിനെ കുറിച്ചാണ്. ചിനാനി നാഷ്ഡി തുരങ്കത്തെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റോഡാണ് ചിനാനി നാഷ്ഡി തുരങ്കം അഥവാ ചിനാനി നാഷ്ഡി ടണൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടണൽ റോഡാണ് ചിനാനി നാഷ്ഡി റോഡ്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 9.2 km ആണ്. ചിനാനി നാഷ്ഡി ടണലിന്റെ നീളം 9.2 km ആണ്. 9.2 km ആണ് ചിനാനി നാഷ്ഡിയുടെ നീളം. ഇത് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ചിനാനി നാഷ്ഡി ടണൽ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ഇത് NH-44 ഭാഗമാണ് ഈ ചിനാനി നാഷ്ഡി ടണൽ. NH-44 ചിനാനി നാഷ്ഡി ടണൽ. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് 2017 ഏപ്രിൽ 2 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചിനാനി നാഷ്ഡി ടണലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിന്റെ മറ്റൊരു പേരാണ് പട്നി ടോപ്പ് തുരങ്കം അഥവാ
പട്നി ടോപ്പ് ടണൽ എന്നറിയപ്പെടുന്നത് ചിനാനി നാഷണി ടണൽ ആണ്. ചിനാനി നാഷണി ടണലിന്റെ മറ്റൊരു പേരാണ് പട്നി ടോപ്പ് ടണൽ. ഇത് ജമ്മുവിനെയും ശ്രീനഗറിനെയും കണക്ട് ചെയ്യുന്നത് ഈ ചിനാനി നാഷണി ടണലാണ്. ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇത് കണക്ട്സ് ജമ്മു ആൻഡ് ശ്രീനഗർ. ജമ്മുവിനെയും ശ്രീനഗറിനെയും കണക്ട് ചെയ്യുന്നത് ഈ ചിനാനി നാഷണി ടണലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടണൽ റോഡാണ് ചിനാനി നാഷണി ടണൽ. ഇതിന്റെ നീളം 9.2 kilometers ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ സംസ്ഥാനത്തിലാണ്. മാത്രമല്ല ഇത് NH 44 ഭാഗമാണ്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് 2017 April 2 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ ചിനാനി നാഷണി ടണലിന്റെ മറ്റൊരു പേരാണ് പട്ടിനി ടോപ്പ് ടണൽ അഥവാ പട്ടിനി ടോപ്പ് തുരങ്കം. ഇത് കണക്ട് ചെയ്യുന്നത് ചിനാനി നാഷണി ടണൽ കണക്ട് ചെയ്യുന്നത് ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിലാണ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ധോല സാദിയ ബ്രിഡ്ജിനെ കുറിച്ചാണ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ ബ്രിഡ്ജാണ് ധോല സാദിയ ബ്രിഡ്ജ്. ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ ബ്രിഡ്ജാണ് ധോല സാദിയ ബ്രിഡ്ജ്. ഇതിന്റെ നീളം 9.15 kilometers ആണ്. 9.15 kilometers ധോല സാദിയ ബ്രിഡ്ജിന്റെ നീളം 9.15 kilometers ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് ധോല സാദിയ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ധോല സാദിയ ബ്രിഡ്ജിന്റെ മറ്റൊരു പേരാണ് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്. കൂടുതൽ പേരും ഈ ഒരു പേരിലായിരിക്കും ഇത് കേട്ടിട്ടുണ്ടാവുക. പഠിച്ചു വെച്ചതും അധികം പേരും ഈ ഒരു പേരായിരിക്കും ഒരുപക്ഷെ ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്. ധോല സാദിയ ബ്രിഡ്ജിന്റെ മറ്റൊരു പേരാണ് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ ലോഹിത് റിവറിലാണ് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് അഥവാ ധോല സാദിയ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഈ ലോഹിത് റിവർ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ ലോഹിത് റിവറിലാണ് ധോല സാദിയ അല്ലെങ്കിൽ ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റിവർ ബ്രിഡ്ജാണ് മഹാത്മാഗാന്ധി സേതു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ ബ്രിഡ്ജാണ് ധോല സാദിയ ബ്രിഡ്ജ്. ഇതിന്റെ നീളം 9.15 kilometers ആണ്. സ്ഥിതി ചെയ്യുന്നത് ആസാം സംസ്ഥാനത്തിലാണ്. ഇതിന്റെ മറ്റൊരു പേരാണ് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ ലോഹിത് റിവറിന് കുറുകെയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റിവർ ബ്രിഡ്ജാണ് മഹാത്മാഗാന്ധി സേതു. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗംഗാനദിക്ക് കുറുകെയാണ്.